എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ അതേ 5 മണി കഴിഞ്ഞിട്ടു ഇനിയിപ്പോൾ മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് പുട്ടും പഴമാണ് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. കൂടാതെ അമ്മയും കിച്ചണിലുണ്ട്. അപ്പോൾ സ്കൂളിൽ ഇവർക്ക് മോൾക്ക് രാവിലെ 9:30 ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിയാകുമ്പോൾ ഒരു ഫ്രൂട്ട് ബ്രേക്കും ഉണ്ട്. അപ്പോൾ ഫ്രൂട്ട് ബ്രേക്കിന് ഇപ്പോൾ ഞാൻ കൊടുത്തയക്കുന്നത് ആപ്പിളാണ്. ആപ്പിളും ഒരു 4-5 ഡേറ്റ്സാണ് കൊടുത്തയക്കുന്നത്. അപ്പോൾ ഇന്ന് അവർക്ക് പ്ലെയിൻ ടൈം ഉണ്ട്. അപ്പോൾ ക്ഷീണിച്ച് വരുമ്പോൾ കഴിക്കാൻ ഇപ്പോൾ ഡേറ്റ്സൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ കുറച്ചൊരു എനർജിയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഡേറ്റ്സും ആപ്പിളുമാണ് ഇന്ന് ഫ്രൂട്ട് ബ്രേക്ക്, അതായത് സ്നാക്സായിട്ട് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ആളെ ഒന്ന് പോയിട്ട് എണീപ്പിച്ചിട്ടൊന്ന് റെഡിയാക്കാൻ. അപ്പോൾ 6 മണിയായി, നല്ല മഞ്ഞ്. ഇപ്പോൾ തണുപ്പ് തുടങ്ങി ഇവിടെ. അപ്പോൾ നല്ല മഞ്ഞാണ്. അപ്പോൾ 6 മണി ആയിട്ടില്ല. മോളെ എണീപ്പിച്ചൊന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ ആളെ റെഡിയാക്കി കുളിപ്പിച്ച് റെഡിയാക്കി യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഈ വന്നിരുന്നുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ചോക്കോസ് മതി എന്നും പറഞ്ഞപ്പോൾ ചോക്കോസാണ് ഇപ്പോൾ രാവിലെ ഇപ്പോൾ വീട്ടിൽ വീട്ടിൽ നിന്ന് കഴിക്കാൻ കൊടുക്കുന്നത്. ഇനി ആ ടിഫനും ആ ഫ്രൂട്ടിൻ്റെ ബോക്സും എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റെഡിയായി. ഇപ്പോൾ ഒരു 7:10 ഇറങ്ങും വീട്ടിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ തന്നെ അതേ 6:50 ആയി. ഇപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ സ്കൂളിലേക്ക് ഇനി ഇറങ്ങായി. അപ്പോൾ കൂടെ എൻ്റെ അച്ഛനും ഉണ്ട്. അപ്പോൾ അവൾക്ക് ഒരു ദിവസം എൻ്റെ അച്ഛൻ വരണം, ഒരു ദിവസം അമ്മ വരണം. അപ്പോൾ അങ്ങനെ മാറി മാറിയിട്ടാണ്. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ ഡേ ആണ്. അപ്പോൾ ഇത് സ്കൂളിൽ പോകുന്ന വഴിക്കിൻ്റെ 7:10 നല്ല മഞ്ഞാണ്. ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അടുത്ത പണികൾ നോക്കണം. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കിഡ്നി സ്റ്റോണിനുള്ള ഒരു മരുന്ന് കൂടി പറഞ്ഞുതരാം. ഇതൊരു ഡോക്ടർ പറഞ്ഞെന്ന ഒരു മരുന്നാണ്. അപ്പോൾ ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കല്ല കേട്ടോ, ഇത് വേറെ ഒന്നുമല്ല. രാജ്മ, ഒരു 5-6 രാജ്മ തലേ ദിവസം രാത്രി തന്നെ ഒരു കപ്പ് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിയതാണത്. ഇങ്ങനെ കുതിർത്തിയിട്ടുണ്ട്. ഇനി രാവിലെ എഴുന്നേറ്റിട്ട് രാജ്മ, അതെ രാജ്മ കഴുകിയിട്ട് വേണം കേട്ടോ കുതിർത്താൻ. ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് കുതിർത്തുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ രാജ്മ നമ്മൾ മിക്സിയിലിട്ടിട്ട് ആ വെള്ളത്തോട് കൂടിയിട്ടൊന്ന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് ഒന്ന് അരിക്കണം. ഇപ്പോൾ രാജ്മ വേവിക്കല്ല, അങ്ങനെ കുതിർത്തിയ രാജ്മ അങ്ങനെ കുറച്ച് വെള്ളം കുതിർത്തിയ ആ വെള്ളം കൂടിയും ഒഴിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇത്തിരി തരിയായിട്ട് ഉണ്ടാവും, അതിൻ്റെ ആ ഒരു ജ്യൂസും വരും. അപ്പോൾ അത് അതിൻ്റെ ആ ഒരു പാല്, അതിൻ്റെ ആ പാല് ഇങ്ങനെ പിഴിഞ്ഞ് എടുക്കുക. ഇതൊരു 3/4 കപ്പോളം, 1/2 കപ്പ് 3/4 കപ്പോളം വരും. എന്നിട്ട് ഈ ഒരു ഈ ജ്യൂസോ അല്ലെങ്കിൽ ഈ ഒരു പാല് ഇത് വെറും വയറ്റിൽ കുടിക്കുക. അപ്പോൾ കിഡ്നി സ്റ്റോണ് പെട്ടെന്ന് ആ ഒരു എന്താ പറയുക, സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകുമെന്നാണ് പറയണത്. അപ്പോൾ ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് ഞാൻ വേഗം തന്നെ പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് രാജ്മ മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ്. അപ്പോൾ അതിനൊരു അരപ്പൊന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരക്കണം.
അപ്പോൾ അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരു വലിയ സവാള, ഒരു സവാള അല്ലെങ്കിൽ ഒരു ചെറുതാണെങ്കിൽ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒന്നര സവാളയൊക്കെ എടുക്കുക. അപ്പോൾ അത് അരച്ചത് ഞാൻ ഡയറക്റ്റ് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അരച്ചത് കുക്കറിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ട് ഈ സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ച പച്ചമണം പോകണം. കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. എന്നിട്ട് അതിലേക്ക് തക്കാളി, ഒരു നല്ല വലിയ തക്കാളി മിക്സിയിലിട്ട് അരച്ചതും കൂടിയും അതിലേക്ക് ചേർക്കുകയാണ്. ഇതേ അപ്പോൾ ഈ തക്കാളി പേസ്റ്റ് ഇപ്പോൾ ഇതും കൂടി അതിലേക്ക് ചേർത്തിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒന്നും കൂടി വഴറ്റണം. എൻ്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടിയും ചേർക്കുക. അപ്പോൾ തക്കാളി പെട്ടെന്ന് ഇങ്ങനെ വഴന്ന് കിട്ടുക. ആ ഒരു പച്ചമണമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോവും. ഇനി ഇതിനൊരു മസാല പൊടിയുടെ ഒരു മിക്സും കൂടി നമുക്ക് റെഡിയാക്കണം. അപ്പോൾ അതിന് മുളകിൻ്റെ പൊടി, മല്ലിപ്പൊടി, പിന്നെ ആംചൂർ പൗഡർ, ജീര പൗഡർ. അപ്പോൾ ആ ഒരു കുറച്ചൊരു ഡാർക്ക് റെഡ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി അതിലേക്ക് കൂടിയും ചേർക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു കളറും ഉണ്ടാവും. അപ്പോൾ ആംചൂർ പൗഡർ, ബാക്കി നമ്മൾ സാധാരണ വീട്ടിലുള്ള പൊടികൾ, ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ പൊടികൾ മിക്സ് ചെയ്തതും നമ്മൾ ആ തക്കാളി സവാള വഴറ്റിയതുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഈ പൊടികളും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് വഴറ്റണം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കണ രാജ്മയും കൂടിയും അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിക്കുക. ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ ഇടണേറ്റ് മുന്നേ കുറച്ച് ജീരകവും കൂടിയും പൊട്ടിച്ചുവിട്ടാൽ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാവുന്ന സമയത്ത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരു അഞ്ചാറ് വിസിൽ എങ്ങനെയും വേണ്ടി വരും. അപ്പോഴേക്കും രാജ്മയും മസാലയൊക്കെ നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ രാജ്മ മസാലയും പൂരിയാണ് കോമ്പിനേഷൻ. അപ്പോൾ അമ്മ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂരി നല്ല ക്രിസ്പായിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ പൊള്ളച്ച് വരാൻ വേണ്ടിയിട്ട് അമ്മ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആ ഗോതമ്പ് പൊടിയിൽ ചേർത്തിറക്കണം നമുക്ക് ചോദിക്കാം. പൂരിയിൽ എന്തൊക്കെയാ മിക്സ് ചെയ്തതെന്ന് പറയൂ. ഗോതമ്പ്, റവ, ഗോതമ്പ്, അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ രാജ്മ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നല്ല തിക്കായിട്ട് നമുക്ക് രാജ്മ മസാല കിട്ടുക. ഇപ്പോൾ 9:30 രാവിലത്തെ ചായ കുടിക്കലൊക്കെ ഇപ്പോഴാണ് കഴിഞ്ഞത്. പൂരിയും രാജ്മ മസാലയും പിന്നെ ലെമൺ ടീ. ഇത് അമ്മ അവിടെ ഉണ്ട്. ഇപ്പോൾ ചായയുടെ പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പം മണി 9:30 10 മണിയാവാറായി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള പരിപാടിയിലൊക്കെ നോക്കണം. അപ്പോൾ ഒരു കൂട്ടാൻ വയ്ക്കുക, ഒരു പുളിങ്കറി വയ്ക്കാൻ വെച്ചിട്ടിരിക്കുകയാണ്. പരിപ്പും മാങ്ങയും മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട്, പിന്നെ ക്യാബേജ്, ഉപ്പേരി, പിന്നെ മീനുണ്ട്, അയിലുണ്ട്. അപ്പോൾ അയിലേയും വറക്കാൻ വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് ഉച്ചത്തെ പരിപാടികൾ. ഏറ്റവും കുറച്ച് പാത്രങ്ങൾ, സെറ്റ് പാത്രങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചണിലെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റാം, കാരണം കുറച്ച് പഴയതായി. അപ്പോൾ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ സെറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കുറച്ച് നേരം മുന്നേ വന്നുള്ളൂ. അപ്പോൾ ഞാൻ എവിടെന്നാണ് വാങ്ങിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസും ആ പാത്രങ്ങളെല്ലാം ഞാൻ കാണിച്ചുതരാം. ഇനി ഞാൻ പോയിട്ട് കൈ കഴുകിയിട്ട് വരാം, എന്നിട്ട് ഞാൻ ബാക്കി പാത്രങ്ങളൊക്കെ കാണിച്ചുതരാം. കിവി പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കിവിനെ ദിവസം ഒരു 10 മണിയാകുമ്പോൾ പുറത്തിറക്കും, കൂട് തുറന്നു വിടും. അത് പിന്നെ ചുറ്റിക്കറങ്ങി ഒന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും കൂട്ടിനുള്ളിൽ കയറിക്കോളും. അപ്പോൾ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ബോർബോൺ ബിസ്ക്കറ്റാണ്. ബോർബോൺ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് കിവിക്ക്. അപ്പോൾ അതേ ഞാൻ പറഞ്ഞ പുതിയ പാത്രത്തിൻ്റെ ഇതാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഇവിടുത്തെ noon.com എന്നൊരു സൈറ്റിൽ നിന്നാണ്. അപ്പോൾ ഇതേ ബോക്സിൻ്റെ ഉള്ളിലത്തെ പാത്രങ്ങളാണ് ഇതൊക്കെ. ഇതെല്ലാം കൂടി ഒന്നിച്ചൊരു സെറ്റായിട്ട് വരുന്നതാണ്.
അപ്പോൾ പാക്കിംഗ് ഒക്കെ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബബിൾ റാപ്പൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള പാക്കിങ്ങാണ്. അപ്പോൾ ആദ്യത്തെ പാത്രം എന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ നല്ല രണ്ട് സൈഡിൽ നല്ല പിടിയുള്ള ഒരു പാത്രമാണ്, ഒരു ബ്ലൂ കളറിൽ. ഇത് ഗ്രാനൈറ്റ് കോട്ടഡ് പാത്രം എന്നാണ് അവർ പറയുന്നത്. ഇത് നൂണിൻ്റെ തന്നെ ബ്രാൻഡാണ്, അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. ഇപ്പോൾ ഗ്രാനൈറ്റ് ഒരു മാർബിൾ കോട്ടഡ് എന്നാണ് അതിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത് ഒരു പാത്രം. ഇനിയുണ്ട് ഇതേപോലെ തന്നെ ഇതിനേക്കാളും ഒരു സൈസ്. ഇത് ഞാൻ കാണിച്ചത് ഇതൊക്കെ ഓരോരോ പാത്രങ്ങളുടെ മൂടികളാണ്. ഇത് ആദ്യം കാണിച്ചതിനേക്കാളും കുറച്ച് വലിയൊരു പാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഈ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് ദമ്മിടാനൊക്കെ പറ്റും. അപ്പോൾ അതിനേക്കാളും വലിയൊരു പാത്രമാണ്. സെയിം അതേപോലെ തന്നെ ഉള്ളതാണ്, രണ്ട് സൈഡിലും പിടിയുള്ളത്. എനിക്ക് ഈ പാത്രത്തിൽ ഏറ്റവും ഇഷ്ടമായത് അതിൻ്റെ ആ പിടിയാണ്. അപ്പോൾ നല്ലൊരു ഡിസൈൻ, ഒരു ഒരു ഉടൻ ഇതിൻ്റെ ഒരു ലുക്കുള്ള പോലത്തെ പിടിയാണ്. അപ്പോൾ അതേ രണ്ട് പാത്രങ്ങൾ. ഇനിയുണ്ട് ഇത് അതിൻ്റെ അടുത്ത സൈസ്, ചെറിയ സൈസ്. അതേപോലെ തന്നെ രണ്ട് സൈഡിലും പിടിയുള്ളത്. ഇത് കൂട്ടാൻ ഉണ്ടാക്കാൻ, സാമ്പാർ ആയതിനൊക്കെ പറ്റും ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ. അതേപോലെ അതിൻ്റെ മൂടിയും ഇതേപോലെ തന്നെ, മൂടിയുടെ മേലത്തെ ഒരു പിടിയും ഇതേമാതിരി തന്നെയാണ്. അപ്പോൾ അത് നല്ലൊരു നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതിൻ്റെ അതാണ്. ഇനി ഓരോരോ പാത്രങ്ങളുടെ മൂടികൾ എല്ലാം അതേപോലെ തന്നെയാണ് സൈസിനനുസരിച്ച്. പിന്നെ ഞാനിപ്പോൾ ദേ ഇതിന് മുന്നേ കാണിച്ച ആ പാത്രത്തിൻ്റെ രണ്ട് സൈഡും പിടിയുള്ള പാത്രത്തിൻ്റെ അതേപോലെ തന്നെ ഒരു പിടിയുള്ളത്. ഇതിൻ്റെ പിടിയും അങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ പെട്ടെന്ന് വഴിക്ക് പോയില്ല, നല്ലൊരു ഗ്രിപ്പുള്ള തരം പിടിയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ദേ സെറ്റായിട്ട് തന്നെ കയ്യിലുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സ്പെഗറ്റിക്കൊക്കെ പറ്റിയ കയ്യിലാണ്. ഇത് നടുക്കിൽ പൊത്തുകൾ നമുക്ക് കൂട്ടാനൊന്നും എടുക്കാൻ പറ്റില്ല. നൂഡിൽസ് അതിനൊക്കെ പറ്റിയൊരു കയ്യിലാണ്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കില്ല എന്നറിയില്ല. പിന്നത് അടുത്ത് ഉള്ളത് ഇതേ നമ്മുടെ ഈ ദോശയൊക്കെ മറിച്ചിടാൻ അങ്ങനത്തെ ഇത്. പിന്നതേ ഇങ്ങനത്തെ ഒരു ഒരു ചെറിയ പൊത്തുള്ള ഒരു കയ്യിൽ ഇത്. പിന്നെ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കയ്യിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതെ ഇങ്ങനത്തെ ഒരു ഒരു പാൻ, ഒരു സ്ക്വയർ സൈസിലൊരു പാൻ. ഇത് ഈ ഗ്രിൽ പാൻ പോലെ നമുക്ക് മീൻ വറുക്കാനൊക്കെ നല്ല സുഖമാവും ഇതിൽ. ഇതും അത്യാവശ്യത്തിന് വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കിൽ ഇങ്ങനെ ഒരു വരവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മാർക്ക് വരില്ലേ, അപ്പോൾ അതുപോലത്തെ ഒരു പാന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു പാൻ, നമുക്ക് ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മാതിരി, തോരൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മാതിരിത്തെ ഒരു ഇതുപോലത്തെ ഒരു ചെറിയൊരു പാൻ. അതും അതേമാതിരിത്തെ പിടിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇത് ഇതേ ഈ കോസ്റ്റർ പോലെ നമുക്ക് എന്തെങ്കിലും ചൂടുള്ള സാധനം ടേബിളിൻ്റെ മേലെയൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ പാത്രം വയ്ക്കാൻ. അപ്പം അതും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഈ സെറ്റ് മൊത്തം ഈ നമ്മുടെ ഈ മൂടികളെല്ലാം കൂടി ചേർത്തിട്ട് മൊത്തം 15 പീസാണ്. അപ്പോൾ ഈ 15 പീസിൻ്റെ ഈ ഒരു സെറ്റിന് 185 ഗ്രാംസ് ആണ് അതിൻ്റെ പ്രൈസ്. ഈ പാത്രത്തിന് ഈ ഒരു കളർ മാത്രമല്ല, ബ്ലാക്കിൽ പുള്ളി പുള്ളി ആയിട്ടുള്ളതും പിന്നെ മറൂണിൽ പുള്ളി പുള്ളി ആയിട്ടുള്ളതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതേ ഉച്ചത്തേക്കുള്ള പരിപ്പും മാങ്ങയും മുരിങ്ങക്കായ കൂട്ടാൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി അടുത്തത് മീൻ വറുക്കാനും ഇതേ മീൻ പുരട്ടി വെച്ചിട്ടുണ്ട് അയിലയാണ്. പിന്നെ ഒരു ഉപ്പേരി, ക്യാബേജ് ഉപ്പേരി. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മോളെ കൊണ്ടുവരാൻ പോകണം, 1:30 പോകണം. ഇന്നിപ്പോ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടിട്ട് ഇരിക്കുകയാണ്. ടിവിയും കണ്ടിട്ട് വരച്ചിട്ടും കളർ കൊടുത്തിട്ടും ഒക്കെ ആളിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാല് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഡാൻസ് ക്ലാസ്സിന് റെഡി ആവണം.
വൈകുന്നേരം 6 മണിയാവണം. 6 മണിയാവണം ഡാൻസ് ക്ലാസ് കഴിയാൻ. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വ്ളോഗ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയണ പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.